സംഘപരിവാർ സംഘടനകളുടെ നേതൃത്വത്തിൽ ഇന്നലെ കൊപ്പത്ത് വെച്ച് വിദ്വേഷജനകമായ പ്രകടനം നടത്തിയതിനെതിരെ മുസ്ലിം യൂത്ത് ലീഗ് പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. വളരെ ആസൂത്രിതമായ വിദ്വേഷ പ്രസംഗവും വിദ്വേഷ പ്രകടനവുമാണ് ഇന്നലെ കൊപ്പത്ത് നടന്നിട്ടുള്ളത്. അപ്പോൾ ഈ സംഭവങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. അതായത് ഈ മണിപ്പൂരിൽ നടക്കുന്ന അക്രമങ്ങൾക്കെതിരെ ക്രിസ്ത്യാനികൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട്, ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് മുസ്ലിം ലീഗ് നടത്തിയ ഒരു പ്രകടനം. ആ പ്രകടനത്തിൽ ആവേശം മൂത്തിട്ടാണെന്ന് തോന്നുന്നു. ചില ആൾക്കാർ ജാഥയുടെ ഇടയിൽ, അതായത് മുദ്രാവാക്യത്തിന്റെ ഇടയിൽ അമ്പലം എന്നുള്ളൊരു വാക്ക് ഉപയോഗിച്ചു. അമ്പലത്തിന്റെ മുറ്റത്തിട്ടിട്ടോ പറമ്പിലിട്ടിട്ടോ എവിടോ സംഘികളിലൊക്കെ തൊലി ഉരുന്നൊക്കെയുള്ള ചില വാക്കുകളായിരുന്നു അത്. ഇത് സംഘികൾക്ക് ലോട്ടറി അടിച്ചതുപോലെയായി. കാരണം ഇപ്പൊ കുറച്ച് കാലഘട്ടങ്ങളായിട്ട് മുസ്ലിങ്ങൾക്കെതിരെ ഒന്നും പറയാൻ കിട്ടാതെ നടക്കുകയായിരുന്നു. അങ്ങനെ ഒന്നും പറയാൻ കിട്ടാതെ നടന്നാൽ പോലും വേറെ വല്ല പ്രശ്നത്തിൽ വരെ മുസ്ലിങ്ങളെ വിളിച്ചിടും. ഉദാഹരണമായിട്ട് കമ്മ്യൂണിസ്റ്റുകാർ ഒരു RSS-കാരനെ പണ്ട് ഏതോ കാലത്ത് കൊന്നു. അങ്ങനെ ആ ചത്ത RSS-കാരന്റെ അടിയന്തരത്തിന്, കഴിഞ്ഞ വർഷത്തെ അടിയന്തരത്തിന് വേണ്ടിയിട്ട് അവരൊരു ജാഥ ഇറക്കിയപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ വിചാരിക്കുന്നതാണ് കമ്മ്യൂണിസ്റ്റുകാർക്കെതിരെ ആയിരിക്കും ഈ ജാഥ എന്ന്. കാരണം കമ്മ്യൂണിസ്റ്റുകാരാണല്ലോ അവരുടെ ഈ ബലിദാനിയെ കൊന്നത്. പക്ഷെ ആ ഒരു ജാഥയിൽ പോലും ഉയർന്ന് കേട്ട മുദ്രാവാക്യം അത്ഭുതപ്പെടുത്തുന്നതാണ്, മുസ്ലിങ്ങൾക്കെതിരായിരുന്നു. ഇതിൽ യാതൊരു പങ്കില്ലാത്ത മുസ്ലിങ്ങൾക്കെതിരെയായിരുന്നു സംഘപരിവാരങ്ങൾ മുദ്രാവാക്യങ്ങൾ വിളിച്ചത്. അപ്പൊ അതിൽ തന്നെ മനസ്സിലാക്കാം, ഇവർക്ക് കമ്മ്യൂണിസ്റ്റുകാരുമായിട്ടോ അല്ലെങ്കിൽ വേറെതിലും പാർട്ടിക്കാരുമായിട്ടല്ല, മറിച്ച് മുസ്ലിങ്ങളുമായിട്ടാണ് ഇവർക്ക് ഏറ്റവും വലിയ വിരോധം. മുസ്ലിങ്ങളെയാണ് ഇവർ ശത്രുക്കളായി പ്രഖ്യാപിച്ചിട്ടുള്ളത്, അല്ലാതെ SDPI അല്ല എന്ന് അവർ തന്നെ പറയുന്നതാണ്. SDPI അല്ല, മുസ്ലിങ്ങളാണ് തീവ്രവാദികൾ എന്ന് പച്ചക്ക് പറയുന്ന ആളുകളാണ് ഈ സംഘപരിവാരങ്ങൾ. അങ്ങനെ നാഴികക്ക് 40 വട്ടം പറയുന്ന സംഘികൾക്കെതിരെ ഇന്നേ വരെ ഒരു പോലീസുകാരും കേസെടുക്കുകയോ ജയിലിലിടുകയോ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ അതേസമയം അരിയും മലരും വാങ്ങിക്കോ എന്ന് പറഞ്ഞ ഒരു ചെറിയ കുട്ടി ഒരു മുദ്രാവാക്യം വിളിച്ചതിന്റെ പേരില് 2 മാസം ചർച്ച നടന്നു എന്ന് മാത്രമല്ല, 30 ആളുകളെയാണ് 1 മാസം ജയിലിലിട്ടത് ജാമ്യമില്ലാതെ. അപ്പൊ അതേസമയം നേരെ തിരിച്ച് സംഘികൾ മുഴുവൻ ഇസ്ലാം മതത്തിനെയും അവഹേളിച്ചുകൊണ്ട് മുദ്രാവാക്യം വിളിച്ചു കഴിഞ്ഞാല് അപ്പൊ പിന്നെ പോലീസുകാർ കൈയും കെട്ടിയിരിക്കും. ഒരു മടിയാണ് ഇവർക്കെതിരെ കേസെടുക്കാനൊക്കെ, ഭയങ്കര മടിയാണ്. അപ്പൊ അതേപോലെ തന്നെയാണ് ഇപ്പോഴും സംഭവിച്ചത്. അതായത് ഈ മുസ്ലിം ലീഗിന്റെ ജാഥയിൽ ഉയർന്നു കേട്ട ഈ ഒരു പദങ്ങൾ, അമ്പലത്തിന്റെ മുറ്റത്ത് കത്തിക്കുന്നൊക്കെ പറഞ്ഞ ആ ഒരു മുദ്രാവാക്യം ഉണ്ടല്ലോ, അത് കേട്ട ഉടനെ തന്നെ ഒരുപാട് ആൾക്കാരനെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി ജാമ്യമില്ലാതെ അകത്തിട്ടിരിക്കുകയാണ്. അതിന് പുറമെ മുസ്ലിം ലീഗിലത്തെ നേതാക്കന്മാർ PK ഫിറോസ് ഒക്കെ രംഗത്ത് വന്നുകൊണ്ട് ആ മുദ്രാവാക്യം വിളിച്ചവരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയും സമൂഹത്തിനോട് മാപ്പ് പറയുകയും ചെയ്തിട്ടുണ്ട്. എന്നിട്ട് പോലും സംഘികൾ അടങ്ങിയിരിക്കാൻ തയ്യാറല്ല. കാരണം എന്താണ്, അവർക്ക് കിട്ടിയ ഒരു സുവർണ അവസരമാണിത്. അവരത് ഒരു തരത്തിലും കളഞ്ഞു കുളിക്കുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. എത്ര വലിയ മാപ്പ് പറഞ്ഞിട്ട് നിലത്ത് കിടന്ന് ഉരുണ്ടിട്ടും കാര്യമില്ല. അവരിനി ഇതും വെച്ച് ആകെ 5-6 മാസം ഇത് ചർച്ച നടത്തും എന്ന് മാത്രമല്ല, ഇത് ഉപയോഗിച്ചിട്ട് മാക്സിമം എങ്ങനെയെങ്കിലും മുസ്ലിം ഹിന്ദു കലാപം കേരളത്തിൽ അഴിച്ചുവിടാൻ നോക്കും മണിപ്പൂർ പോലെ. എന്നിട്ട് അതിന്റെ മറവിൽ വേണം മുസ്ലിം സ്ത്രീകളെ വസ്ത്രം ഉരിഞ്ഞിട്ട് മണിപ്പൂരിൽ ക്രിസ്ത്യൻ സ്ത്രീകളെ ചെയ്യുന്നത് പോലെ അവരുടെ ഗുഹ്യഭാഗത്ത് കൈയിട്ട് വീടെടുത്ത് ബ്ലാക്ക്മെയിൽ ചെയ്തിട്ട് അവരൊക്കെ കൊല്ലാന്. അപ്പൊ അതിനുള്ള ഒരു അവസരം കിട്ടിയാൽ തീർച്ചയായിട്ടും അവർ കളഞ്ഞു കുളിക്കൂലല്ലോ. അത് മാത്രമല്ല, എനിക്ക് മുസ്ലിം ലീഗുകാരോട് പറയാനുള്ളത്, ഈ നാട്ടില് വേറെ എത്രയോ നീറുന്ന പ്രശ്നങ്ങളുണ്ട്. എന്തിനാണ് ഈ മണിപ്പൂരിൽ കിടക്കുന്ന ക്രിസ്ത്യാനികൾക്ക് വേണ്ടി ശബ്ദമുയർത്തിയിട്ട് സ്വയം നാറാൻ പോകുന്നത്? ഇപ്പൊ എന്തായി, ഈ സമൂഹത്തിലാകെ തീവ്രവാദികളായി, ഹിന്ദുക്കളിനെ അത് പറഞ്ഞു ഇത് പറഞ്ഞു, ഹിന്ദുക്കളിനെ അവഹേളിച്ചു എന്നൊക്കെ പറഞ്ഞ് നടക്കുകയാണ്. അത് മാത്രമല്ല, ഇനി ക്രിസ്ത്യാനികളുടെ സ്വഭാവം എന്താണെന്നും എടുത്തൊന്ന് പരിശോധിച്ചാൽ മതി. കാരണം ഇപ്പൊ തന്നെ ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടും ചില വിഭാഗത്തിൽപ്പെട്ട ക്രിസ്ത്യാനികൾ, ഉദാഹരണമായിട്ട് കാസ തീവ്രവാദികൾ, സാജൻ സക്രനെ പോലത്തെ ആൾക്കാര്, കെന്നഡി കരിമ്പാല ഇതുപോലത്തെ ആൾക്കാരൊക്കെ തന്നെ, അതുപോലെ തന്നെ കുറെ പാതിരിമാരുണ്ട് കേട്ടോ, ഇവരെല്ലാരും കൂടി പറയുന്നത് എന്താണെന്ന് വെച്ചാല്, മണിപ്പൂരിലെ ക്രിസ്ത്യാനികൾക്ക് ഒരു പ്രശ്നമില്ല, അവിടെ നടക്കുന്നത് 2 ഗോത്രവർഗങ്ങൾ തമ്മിലുള്ള, കാട്ടാളന്മാർ തമ്മിലുള്ള ഒരു പ്രശ്നം, ചെറിയൊരു പ്രശ്നം മാത്രമാണ്, അതിങ്ങനെ കുത്തിപ്പൊക്കിയിട്ട് ഞങ്ങളുടെ BJP-ക്കാരനെയും മോദിനൊന്നും നിങ്ങൾ കുറ്റം പറയണ്ട എന്ന് ക്രിസ്ത്യാനികൾ പറയാണ്. അതുകൊണ്ട് തന്നെ കുറച്ച് കഴിഞ്ഞാൽ ഈ ക്രിസ്ത്യാനികൾ എന്ത് ചെയ്യിച്ചാലും സംഘികളുമായിട്ട് വീണ്ടും കൂട്ടുകൂടും. അങ്ങനെ കൂട്ടുകൂടി കഴിഞ്ഞാൽ പിന്നെ ഈ മുസ്ലിം ലീഗുകാർ ക്രിസ്ത്യാനികൾക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചത് പിന്നെ എന്താവും? അത് മാത്രമല്ല, അങ്ങനെ കൂട്ടുകൂടിയ ശേഷം സംഘികളുമായി കൂട്ടുചേർന്നത് മുസ്ലിങ്ങൾക്കെതിരെ ഒരു അതിഭയങ്കര യുദ്ധം തന്നെ ഈ ക്രിസ്സംഘികൾ അഴിച്ചുവിടും. അപ്പൊ അതൊക്കെ മുൻകൂട്ടി കണ്ടിട്ട് വേണം എവിടെ പോയിട്ടാണ് ആരനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത് എന്നൊക്കെ ചിന്തിച്ചിട്ടാണ് മുസ്ലിം ലീഗുകാർ സപ്പോർട്ട് ചെയ്യേണ്ടത് എന്നതാണ് എനിക്ക് പറയാനുള്ളത്. ഇനി ഞാൻ ഇപ്പൊ പറഞ്ഞ കാര്യങ്ങളുടെ തെളിവിലേക്കായിട്ട് ഈ ഒരു പോസ്റ്റ് ഞാൻ ഇടുകയാണ്. അതായത് ഒരു ബിഷപ്പ് പറയാണ്,
മണിപ്പൂരിൽ നടക്കുന്നത് ഹിന്ദു ക്രിസ്ത്യൻ കലാപമാണ് എന്നുള്ള പ്രചരണമാണ് കേരളത്തിൽ നടക്കുന്നത്. ഇതിന്റെ പിന്നിൽ കമ്മ്യൂണിസ്റ്റുകാരും ഇസ്ലാമിക തീവ്രവാദികളുമാണ് എന്നാണ് ഈ ഒരു ബിഷപ്പ് പറയുന്നത്. എന്നിട്ട് ഈ ബിഷപ്പ് പറയുന്നത് മണിപ്പൂരിലെ ബലാത്സംഗക്കാർ എന്നാണ് എഴുതിയത്. മണിപ്പൂരിലെ സംഘർഷത്തിൽ മതം ഇല്ല, ആകെയുള്ളത് രണ്ട് ഗോത്രവർഗക്കാർ തമ്മിൽ ഏറ്റുമുട്ടുകയാണെന്ന് ഒരു ക്രിസ്ത്യൻ ബിഷപ്പ് ബോംബെയിൽ നിന്ന്, ബോംബെയിലത്തെ വലിയൊരു ബിഷപ്പാണെന്നാണ് പറയുന്നത്, മൂപ്പര് അവിടെ നിന്ന് പറയുകയാണ്. അപ്പൊ ഇതാണ് ഇവരുടെ അവസ്ഥ. ഇവർക്ക് യാതൊരു പ്രശ്നവും ഇതിലില്ല. എത്ര ക്രിസ്ത്യൻ ചർച്ച് കത്തിച്ചാലും, ഇപ്പൊ അവിടെ 300 ചർച്ച് കത്തിച്ചു എന്നാണ് കേട്ടത്, അതിൽ കൂടുതലാണ് കത്തിച്ചിട്ടുള്ളത്, അതേ ഉള് ളൂ. അപ്പൊ അത് മുഴുവൻ കത്തിച്ചിട്ടുണ്ട്. അപ്പൊ 300 ചർച്ച് കത്തിച്ചാലും 3000 ചർച്ച് കത്തിച്ചാലും ക്രിസ്ത്യാനികൾക്ക് ഒരു പ്രശ്നമില്ല. പിന്നെന്താണ് മുസ്ലിം ലീഗുകാർക്ക് ഇത്ര പ്രശ്നം? അവിടെ 100 ആയിരക്കണക്കിന് ക്രിസ്ത്യാനി സ്ത്രീകളെ ബലാത്സംഗം ചെയ്ത് കൊന്നാല് ക്രിസ്ത്യാനികൾക്ക് പ്രശ്നമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഏത് അവസ്ഥയില് ഏത് സാഹചര്യത്തില് ആരനെ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കണമെന്നൊക്കെ ചിന്തിച്ച് തീരുമാനിച്ച് നേതാക്കന്മാരൊരു തീരുമാനം എടുത്തതിന് ശേഷം മാത്രം തെരുവിലേക്ക് ഇറങ്ങുക, ഇല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെ ആകെ നാറും എന്നതാണ് എനിക്ക് പറയാനുള്ളത്. കണ്ടില്ല, ഇപ്പൊ നിങ്ങൾ ഈ കേട്ട മുദ്രാവാക്യം ഉണ്ടല്ലോ, അത് കമ്മ്യൂണിസ്റ്റുകാര് RSSകാരനെ കൊന്നതിന് ഈ RSSകാര് തിരിച്ച് മുദ്രാവാക്യം വിളിക്കുകയാണ്. ആർക്കെതിരെ? മുസ്ലിങ്ങൾക്കെതിരെ. എങ്ങനെയുണ്ട്? ഇതാണ് ഇവരുടെ അവസ്ഥ. അങ്ങനെ ഈ മുസ്ലിം ലീഗിന്റെ ജാഥയിൽ ഉയർന്നു കേട്ട ഈ അമ്പലം എന്നുള്ള വാക്ക് കഴിഞ്ഞതിന് ശേഷം ഈ RSSകാർ എന്ത് ചെയ്തു? ഒരു മുസ്ലിം പള്ളിയുടെ മുമ്പിൽ വലിയൊരു ഓറഞ്ച് നിറത്തിലുള്ള അവരുടെ ഭീകരവാദത്തിന്റെ കൊടി കൊടുന്ന് നാട്ടി. എന്നിട്ട് ഞങ്ങളിത് ആ പലതും ചെയ്യും, നിങ്ങളുടെ മുസ്ലിം പള്ളിയുടെ മുമ്പിൽ പല പല കോടികളും കെട്ടി തൂക്കുന്നൊക്കെ പറഞ്ഞിട്ടിപ്പോ മുസ്ലിങ്ങളുടെ നേരക്കാണ്, മുസ്ലിം ലീഗിന്റെ നേരക്കല്ല, മുസ്ലിങ്ങളുടെ നേരക്കാണ് ഇപ്പോൾ അവർ എടുക്കുന്നത്. അപ്പൊ ആ രംഗമാണ് ഇപ്പൊ നിങ്ങൾ ഈ കണ്ടത്. പിന്നെ അതിനുശേഷമാണ് ഇവരുടെ യഥാർത്ഥ രൂപത്തിലുള്ള മുദ്രാവാക്യങ്ങൾ, അതായത് ഈ സംഘപരിവാരങ്ങളുടെ അകത്ത് കിടക്കുന്ന മതവിദ്വേഷം ഉണ്ടല്ലോ, ഇസ്ലാമിക വിരോധം, അതിങ്ങനെ പുറത്തേക്ക് വരികയാണ്. പിന്നെ കുറച്ച് മുസ്ലിം ലീഗ് വിരോധമൊക്കെ ഉണ്ട്, ഒക്കെ കൂടി കുഴമ്പ് രൂപത്തിലാണ് വരുന്നത്. കേട്ടു നോക്കാം. അല്ല, ഇവര് തിരിച്ച് ജാഥ വിളിക്കുന്നുണ്ട്. പക്ഷെ ഇവർക്ക് അതിനുള്ള അവകാശമുണ്ട്. ഇവർക്കെതിരെ യാതൊരു തരം കേസും ഉണ്ടാവില്ല. മുസ്ലിം ലീഗ് പറയുന്നത് ഇവർക്കെതിരെ കേസ് കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നു. പക്ഷെ എന്നിട്ട് പോലും പോലീസുകാർ അവരുടെ കസാലയിൽ നിന്ന് ഇളകിയിട്ട് പോലും ഇല്ല എന്നതാണ് മനസ്സിലാക്കേണ്ടത്. പിന്നെ പറയുന്നത് ഹിന്ദുത്വത്തെ തൊട്ട് കളിച്ചാൽ, ഹിന്ദുത്വം എന്താണ് എന്ന് നമുക്കൊക്കെ അറിയാം. അതായത് ഈ ഗുജറാത്തിലും മണിപ്പൂരിലും മധ്യപ്രദേശിലും ഡൽഹിയിലും കർണാടകയിലും ഒക്കെ കണ്ടത് തന്നെയാണ് ഈ ഹിന്ദുത്വം എന്ന് പറയുന്നത്. അന്യമതസ്ഥരുടെ കാര്യങ്ങളിൽ ഇടപെടുക, നിങ്ങൾ അത് കഴിക്കരുത്, ഇത് കഴിക്കരുത്, ഇത് ചെയ്യരുത്, ഹിജാബ് ധരിക്കരുത്, ഹലാൽ ഫുഡ് കഴിക്കരുത്, നിസ്കരിക്കരുത്, നോമ്പ് നോൽക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് അന്യമതസ്ഥരനെ എല്ലാ രീതിയിലും ശല്യം ചെയ്യുക, അതിന് പുറമെ വിളിക്കള ജയശ്രീറാം, വിളിക്കള ഗോമാത എന്നൊക്കെ പറഞ്ഞിട്ട് ചാണകം തീറ്റിക്കുക, മൂത്രം കുടിപ്പിക്കുക, തല്ലി കൊല്ലുക, തലവെട്ടെടുക്കുക, ഗ്യാസ് സിലിണ്ടർ വെച്ച് പൊട്ടിച്ചിട്ട് വീടൊക്കെ തീയിടുക, ഇതൊക്കെയാണ് ഹിന്ദുത്വം എന്ന് പറയുന്നത്. അപ്പൊ ആ ഹിന്ദുത്വത്തിന് വെല്ലുവിളിക്കരുത് എന്ന് മുസ്ലിം ലീഗിനോട് ആദ്യം തന്നെ പറഞ്ഞു കൊടുക്കുന്ന മുദ്രാവാക്യങ്ങളാണത്. പക്ഷെ നമുക്കറിയാം, ഈ ഹിന്ദുത്വം വേറെയാണ്, ഹിന്ദു വേറെയാണ് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് ഈ ഹിന്ദുത്വവാദികൾ അമ്പലത്തിലേക്ക് മലം വലിച്ചെറിയുന്നത്, മാംസം വലിച്ചെറിയുന്നത്, ബോംബെറിയുന്നത്, തീയിടുന്നത്, തകർക്കുന്നത്, ഇതൊക്കെ ചെയ്യുന്നത് ഹിന്ദുത്വ തീവ്രവാദികളാണ്. ഇത് നമുക്ക് കൃത്യമായിട്ട് അറിയാം. പക്ഷെ ഇപ്പൊ ഇവർ ചെയ്യുന്നത് എന്താന്ന് വെച്ചാല്, ഹിന്ദുക്കളെ കൂടി വലിച്ചിട്ട് കഴിഞ്ഞാലാണല്ലോ ഈ വോട്ട് ബാങ്കാണ് ലക്ഷ്യട്ടോ. അതായത് ഹിന്ദുക്കളുടെ വോട്ട് BJP ഒന്ന് വലിച്ചെടുക്കണ്ടേ, അതിനു വേണ്ടി പെടാപ്പാട് പിഴാണി കാണുന്നത്. അതുകൊണ്ടാണ് ഇവർക്ക് ചെറുതായിട്ട് എന്തെങ്കിലും കിട്ടിയാല്, ഇപ്പൊ നേരത്തെ കിട്ടിയത് ഷംസീർ ആയിരുന്നു, അത് വെച്ച് വലിച്ചു നോക്കി, രക്ഷയില്ല. അതിനുശേഷമാണ് ഇപ്പോ ഈ മുസ്ലിം ലീഗിനെ വെച്ച് വലിക്കുന്നത്. അരുവിയും മലരും എന്നുള്ള വാക്കൊക്കെ എടുത്തിട്ട് ഹിന്ദുക്കളിനെ അപമാനിച്ചു എന്നൊക്കെ പറഞ്ഞ് നടന്നു നോക്കി, അതും വലിയ രക്ഷ കിട്ടിയില്ല. അതിന്റെ ശേഷം നടന്ന ഒരുപാട് തെരഞ്ഞെടുപ്പുകളിലൊക്കെ തന്നെ ഈ പറയുന്ന ഹിന്ദുത്വ തീവ്രവാദികൾ പോട്ടി പാപ്പരായി, നിങ്ങൾക്കൊക്കെ അറിയാവുന്നതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ ശ്രമിക്കുന്നത് എങ്ങനെയും ഇത് ഹിന്ദുക്കളെ പറഞ്ഞു, ഗണപതിയെ പറഞ്ഞു, ശിവനെ പറഞ്ഞു, ശ്രീരാമനെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു കൂടെ ഇളക്കി വിട്ട് കഴിഞ്ഞാൽ ഹിന്ദുക്കളൊക്കെ ഇങ്ങനെ ഓടി വന്നവർക്കിങ്ങനെ
വോട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുകയാണ്, വ്യാമോഹിച്ചിരിക്കുകയാണ് സത്യത്തിൽ. അപ്പൊ ഇതാണ് ഇതിന്റെ രഹസ്യം, അല്ലാതെ വേറെ ഒന്നല്ല. അല്ലാതെ ഇപ്പൊ നിങ്ങൾ എന്താ വിചാരിച്ച്, ഹിന്ദുക്കളോടുള്ള സ്നേഹം കൊണ്ടാണെന്നോ? ഹിന്ദുക്കളോടുള്ള സ്നേഹം കൊണ്ടാണെങ്കിൽ 9 വർഷമായിട്ട് ഈ തീവ്രവാദികൾ ഭരിക്കുകയാണല്ലോ, എന്നിട്ട് ഹിന്ദുക്കൾക്ക് എന്ത് കിട്ടി? എന്തെങ്കിലും ഒരു നന്മ കിട്ടിയോ? ഈ ഡീസലിനും പെട്രോളും സാധനങ്ങൾക്കും പിന്നെ ടാക്സും ഇതൊക്കെ എന്താ എവിടെ എത്തി? തക്കാളിക്കൊക്കെ എന്താ വില, അതുപോലെ തന്നെ എല്ലാ വെജിറ്റബിളിനും എന്താ വില? ഇപ്പോ ഇതൊക്കെ ഹിന്ദുക്കൾ വാങ്ങണ്ടേ? മുസ്ലിങ്ങൾ മാത്രമല്ലല്ലോ. അപ്പൊ ഹിന്ദുക്കൾക്ക് യാതൊന്നും കൊടുത്തിട്ടില്ല എന്ന് മാത്രമല്ല, ആകെ കൊടുത്തത് അദാനിക്കാണ്. അദാനി കോടീശ്വരനായിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ അമിത്ഷായുടെ മകൻ ഹിന്ദുത്വവാദം എന്നൊക്കെ പറഞ്ഞ് നടക്കുക, എന്നിട്ട് അമിത്ഷായുടെ മകൻ അറബ് നാട്ടില് ഗൾഫ് രാജ്യത്ത് മുസ്ലിങ്ങളുടെ മടിയിൽ പോയിരുന്നിട്ടാണ് ബിസിനസ് ചെയ്യുന്നത്. അപ്പൊ സ്വന്തം മക്കൾ നല്ല ബിസിനസ് ചെയ്യണം മുസ്ലിങ്ങളായിട്ട് കുഴപ്പമില്ല, പക്ഷെ ഇന്ത്യയിലത്തെ സംഘികളൊക്കെ മുസ്ലിങ്ങളെ തല്ലിക്കൊല്ലണം, മുസ്ലിങ്ങളൊക്കെ ഇന്ത്യയിൽ നിന്ന് പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് ഫുള്ള് വ്യാജമായിട്ടുള്ള കളികളാണ്. ഇവരുടെ നിലനിൽപ്പും ഇവരുടെ സുഖസൗകര്യങ്ങളും ആസ്വദനങ്ങളും ഈ ഹിന്ദുത്വ തീവ്രവാദികളുടെ നേതാക്കളുടെ സന്തോഷവും ആസ്വദനവും ധൂർത്തടിക്കലും ആഘോഷിക്കലും ഇതൊക്കെ തന്നെ ഉള്ളൂ ഈ ഹിന്ദുത്വ തീവ്രവാദം എന്ന് പറയുന്നത്. വേറെ ഒന്നുമില്ല. ഹിന്ദുക്കൾക്ക് ഒരു നയാ പൈസ വരെ കൊടുക്കൂല എന്ന് മാത്രമല്ല, തെരുവിൽ കടന്ന് മരിക്കുന്നത് മുഴുവൻ ഹിന്ദുക്കളാണ്. പട്ടിണിയായിട്ടും രോഗമായിട്ടും ചികിത്സ കിട്ടാതെയും വിദ്യാഭ്യാസം കിട്ടാതെയും ഒക്കെ ഹിന്ദുക്കളാണ്, ഇന്ത്യയിലത്തെ ഭൂരിഭാഗം ഹിന്ദുക്കളാണ് കഷ്ടപ്പെടുന്നത്. പക്ഷേ ഈ ഹിന്ദുത്വ തീവ്രവാദികൾ എപ്പോഴും പറയാം, ഞങ്ങൾ ഹിന്ദുക്കൾക്ക് വേണ്ടി ജനിച്ചവരാണ്, അവരെ രക്ഷിച്ചു കളയും എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നടക്കണതാണ്. അപ്പൊ അതാണ് യാഥാർത്ഥ്യം. 4 ദിവസം മുമ്പ് രാജീവ് ഗാന്ധി വന്ന് മതേതരത്വത്തിന്റെ പാർട്ടിയായി പ്രഖ്യാപിച്ച മുസ്ലിം ലീഗ് ആ മുസ്ലിം യൂത്ത് ലീഗിന്റെ പ്രകടനത്തില് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, മണിപ്പൂരിന്റെ ഐക്യദാർഢ്യമാണ്, നമ്മുടെ രണ്ട് വിഭാഗങ്ങൾ തമ്മിലുള്ള സംഘർഷത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച അവര് വിളിച്ച മുദ്രാവാക്യം ഇവിടുത്തെ ഹിന്ദുക്കളെ ക്ഷേത്ര നടയിൽ കെട്ടി തൂക്കി പച്ചയ്ക്ക് കത്തിക്കുമെന്നാണ്. രാജീവ് ഗാന്ധി 4 ദിവസം മുമ്പ് വന്നിട്ട് മുസ്ലിം ലീഗ് ജനാധിപത്യ പാർട്ടിയാണെന്ന് പറഞ്ഞത്രേ, പരലോകത്ത് വന്ന് പറഞ്ഞോ? അത് മാത്രല്ല, പിന്നെ പറഞ്ഞല്ലേ രണ്ട് വിഭാഗങ്ങൾ തമ്മിലുള്ള പ്രശ്നമാണെന്ന് മുമ്പ് പറയാണ്. ഇത് തന്നെയാണ് ക്രിസ്ത്യാനികളും പറയുന്നത്. പക്ഷെ ഞാൻ എന്റെ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തന്നതാണ്, പ്രമോദ് സിംഗ് എന്ന് പറയുന്ന ഒരു കട്ട RSS ഭീകരവാദി വന്നിട്ട് എന്താ പറഞ്ഞത്, ഞങ്ങൾ തുടങ്ങിയിട്ടുള്ളൂ, ബാക്കി വരാൻ കിടക്കുന്നതേ ഉള്ളൂ, ഞങ്ങൾ 5 ഗ്രൂപ്പ് ഉണ്ട്, 5 ഗ്രൂപ്പ് ഒന്നായി കഴിഞ്ഞാല് പിന്നെ വരുന്ന അടിയുണ്ടല്ലോ, അത് ഈ ക്രിസ്ത്യാനികൾക്ക് താങ്ങാൻ കഴിയില്ല എന്ന് പറയുന്ന വീഡിയോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നതല്ലേ. എന്നിട്ട് ഇവര് ആരെയാണ് ഈ വിഡ്ഢികളാക്കുന്നത്? കേരളത്തിലെ ജനങ്ങള് ഒന്നും അറിയാതെ വിവരം വിദ്യാഭ്യാസം ഇല്ലാതെ നടക്കുകയാണോ? ലോകവിവരം ഇല്ലാതെ നടക്കുകയാണോ? അപ്പൊ അതുകൊണ്ട് തന്നെ ഇതൊക്കെ ഈ ചെവിട്ടിൽ കൂടെ കേട്ടിട്ട് ഇപ്പുറത്തുകൂടെ വിടുക എന്നല്ലാതെ വേറെ ഒന്നും തന്നെ നമ്മളെ കൊണ്ട് ചെയ്യാൻ സാധ്യമല്ല. പിന്നെ ഈ ഹിന്ദുത്വ തീവ്രവാദികൾ പറയുന്ന ഹിന്ദു എന്നുള്ള പദം, ഈ ഹിന്ദു എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ ഈ ഒരുപാട് വിശ്വാസികളെ ഇളക്കിവിടാൻ നോക്കുന്നത്. സത്യത്തിൽ നമുക്കറിയാം ഹിന്ദു മതം എന്ന് പറയുന്ന ഒരു മതം തന്നെ ഇല്ല, അതുപോലും ഈ ബ്രിട്ടീഷുകാരുടെ ഒരു ദാനമാണ് ഹിന്ദു മതമായിട്ടുള്ളത്. എന്നാൽ ഈ ഹിന്ദു എന്നുള്ള പദം വരുന്നത് ഈ അറബ് നാട്ടിൽ നിന്ന് വരുന്ന ട്രേഡർമാരും അതുപോലെ തന്നെ പേർഷ്യയിൽ നിന്ന് വരുന്ന ഈറാനി ട്രേഡർമാരുടെ വായിൽ വന്നൊരു പദമാണ് ഹിന്ദു എന്നുള്ളത്. എന്തല്ലാതെ അവിടെ നിൽക്കട്ടെ. പിന്നെ ഈ വിടലിപ്പ് നിങ്ങൾ കാണുന്നത് ഇതാണ് ഈ പറയുന്ന വലിയ ഹിന്ദു മതത്തിന് അപമാനിച്ചു എന്ന് പറയുന്നത്. കാരണം സ്വന്തം ദൈവത്തിന്റെ തലമ ചവിട്ടി നിന്നുകൊണ്ട് ഒരു പൂജാരി വെള്ളമൊഴിക്കണം, അയാളുടെ കാലിമേൽ നിന്നുള്ള വെള്ളമാണ് ദൈവത്തിന്റെ മുകളിലേക്ക് ഒഴുകുന്നത്. അപ്പോ ഇതൊന്നും തന്നെ ഈ ഹിന്ദുത്വ തീവ്രവാദികൾ കണ്ടില്ലേ, ഈ RSS ഭീകരന്മാർ കണ്ടില്ലേ? അങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ ഇപ്പൊ കിടന്ന് ഉറഞ്ഞു തുള്ളുന്നത് പോലെ അവിടെ പോയി ഉറഞ്ഞു തുള്ളൂ. ഏത് അമ്പലമാണോ ഇത് അവിടെ പോയിട്ട് ഉറഞ്ഞു തുള്ളുവോ എന്നതാണ് ചോദിക്കാനുള്ളത്. അപ്പൊ ഇതെന്താ വെച്ചാല് മുസ്ലിം മുസ്ലിം എന്ന് കാണിച്ചാൽ മാത്രമാണ് ഈ പറയുന്ന 10,000 കണക്കിന് ജാതി വിഭാഗങ്ങളെ ഒറ്റക്കെട്ടായി നിർത്താൻ കഴിയുള്ളൂ. അതുകൊണ്ടാണ് ഒരു എഴുത്തുകാരി പറഞ്ഞത്, മുസ്ലിങ്ങൾ ഇന്ത്യയിൽ ഉള്ളിടത്തോളം കാലം നിങ്ങൾ ഹിന്ദുക്കളാണ്, മുസ്ലിങ്ങൾ എന്ന് ഇന്ത്യയിൽ നിന്ന് ഇല്ലാതായോ അന്ന് പിന്നെ നിങ്ങള് ചെർമൻ, പാണൻ, പുലയൻ, നമ്പൂരി, നാടായ, നായര് അങ്ങനെ നിങ്ങൾ പിന്നെ അറിയപ്പെടുക ഇങ്ങനത്തെ പേരുകളിലാണ്, അല്ലാതെ പിന്നെ ആരും തന്നെ ഹിന്ദു എന്നുള്ള പേര് നിങ്ങൾ അറിയപ്പെടുകയേ ഇല്ല എന്നാണ് എഴുത്തുകാരി പറയുന്നത്. അത് കറക്റ്റാണ്. കാരണം മുസ്ലിങ്ങളെ കാണിച്ചു കൊണ്ടാണ് നമ്മളൊക്കെ ഹിന്ദുക്കളാണ് എന്നുള്ള ഈ തട്ടിവിടൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം ഈ പറയുന്ന ജാതി വിഭാഗങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം തൊടുക പോലും ഇല്ല. അതിന്റെ ഒക്കെ തെളിവ് ഇന്ന് തന്നെ ഇപ്പൊ പെട്ടെന്ന് തന്നെ ദൈവമായിട്ട് തന്നെ നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവന്ന് തന്നിരിക്കുകയാണ്. ആ തെളിവ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയുമായിരിക്കും. പക്ഷെ അത് പറയുന്നതിന് മുമ്പ് ഈ ഹിന്ദുത്വ തീവ്രവാദികൾ എന്തോ കുറച്ചുകൂടി കാര്യം പറയുന്നുണ്ട്, അതുകൂടി കേട്ടു നോക്കുക. ശ്രീ എം ശംസീറിന്റെ കേരള നിയമസഭയുടെ സ്പീക്കറുടെ കസേരയിൽ കയറിയിരിക്കുന്ന ലക്ഷണമൊത്ത സുഡാപ്പിയുടെ
കണ്ടില്ലേ ഷംസീർ, ആ പേരാണ് ഇവർക്ക് കിട്ടുന്നത്, മുസ്ലിം പേര്. അത് കിട്ടിയാൽ മാത്രമാണ് ഈ ഹൈന്ദവ വിഭാഗങ്ങളൊക്കെ ഒറ്റക്കെട്ടായി നിർത്താൻ പറ്റുള്ളൂ. കണ്ടോ, മുസ്ലിങ്ങൾ നിങ്ങളെ തെറി പറഞ്ഞു, നമ്മളൊക്കെ ഒറ്റക്കെട്ടാണ്, നമ്മൾക്കെതിരെ ഇതാ വരുന്നു ഇസ്ലാമിക ഭീകരവാദം, നമ്മുടെ തല വെട്ടിയെടുത്ത് നമ്മുടെ മതം മാറ്റിയിട്ട് വരുന്ന ഇസ്ലാമിക രാജ്യം പണിയുന്നു എന്നൊക്കെ പറയണമെങ്കിൽ ഷംസീർ, അതുപോലെ തന്നെ മുസ്ലിം ലീഗ്, അതുപോലെ തന്നെ ഷാറൂഖ് സൈഫി, ഇങ്ങനത്തെ കുറെ പേരുകളാണ് ഇവർക്ക് വേണ്ടത്. ഈ മുസ്ലിം പേര് കിട്ടിക്കഴിഞ്ഞാലാണ് പിന്നെ ഈ പറയുന്ന കേരളത്തിലെ ഹൈന്ദവ വിഭാഗങ്ങളെ ഭയപ്പെടുത്തിയിട്ട് ഒരു ഭാഗത്തേക്ക്, ഒരു കൂട്ടത്തിലേക്ക് ആക്കാൻ പറ്റുള്ളൂ. അതിനുള്ള ശ്രമമാണ് ഈ ഷംസീർ എന്നൊക്കെ അത്ര വലിയ തുള്ളി തുള്ളി പറയുന്നത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ എന്താണ് ഹിന്ദു മതം എന്ന്, ദൈവമായിട്ട് തന്നെ ഇന്ന് തന്നെ തെളിയിച്ചു എന്ന് പറഞ്ഞില്ലേ, ആ തെളിവ് ഞാൻ നിങ്ങളെ കാണിക്കാണ്. കണ്ടു നോക്കി, ഞാൻ ആലുവ ചുറ്റുവട്ടം ഒരു 10 കിലോമീറ്റർ കാലത്ത് ഒരു 5 മിനിറ്റ് അലച്ചൽ തന്നെയായിരുന്നു ഒരു പൂജാരിക്ക് വേണ്ടിയിട്ട്. ഈ പൂജാരിമാരൊക്കെ പറയുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ തുറന്നടിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഓപ്പണായിട്ട് പറഞ്ഞ കാര്യമാണ്. ഒരു ഹിന്ദിക്കാരി കുട്ടിക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ വരില്ല എന്ന് വരെ പറഞ്ഞു, ആണിട്ട് പറഞ്ഞു. ഞാൻ പറഞ്ഞു പൈസ എത്ര ആണെങ്കിലും ആയിക്കോട്ടെ, ഞങ്ങളില്ല, ഞങ്ങൾക്ക് വേറെ പരിപാടികളുണ്ടെന്നുകൊണ്ട് അവർ ഒഴിഞ്ഞു മാറിച്ചത്. കണ്ടേ, ചാന്ദിനി എന്ന് പറഞ്ഞ 5 വയസ്സുകാരി കുട്ടി, ഈ ഒരു കുട്ടിയുടെ മരണം കേരളം മുഴുവൻ പിടിച്ചു കുലുക്കിയതാണ്, എല്ലാവരും ഞെട്ടിത്തരിച്ചതാണ്, ദുഃഖത്തിൽ ആണ്ടതാണ്. അങ്ങനത്തെ ഒരു മരണത്തിനെ കുറിച്ചാണ് ഈ സംസാരിക്കുന്നത്. അതായത് ആ പെൺകുട്ടിയുടെ അന്ത്യകർമ്മങ്ങൾ ചെയ്യാൻ ഒരു പൂജാരിനെ കിട്ടിയില്ല. പൂജാരിനെ കിട്ടാത്തത് പൂജാരിമാരെ ഇല്ലാത്തത് കൊണ്ടാണോ? അല്ല, മറിച്ച് ഇത് ഒരു ഹിന്ദു കുട്ടി, ഇപ്പൊ മനസ്സിലായില്ലേ എന്താ ഹിന്ദു എന്നുള്ളത്, അതായത് ഇത് ഒരു കീഴ്ജാതിയിൽപ്പെട്ട ഒരു പെൺകുട്ടിയാണ്. ആ പെൺകുട്ടിയുടെ അന്ത്യകർമ്മത്തിനൊന്നും ഞങ്ങള് കിട്ടില്ല എന്ന് ഉയർന്ന ജാതികൾ പറഞ്ഞു. ഇതാണ് ഹിന്ദു മതം എന്ന് പറയുന്നത് എന്ന് ദൈവമായിട്ട് തന്നെ ഇന്ന് തന്നെ നമ്മൾക്ക് കാണിച്ചു തന്നിരിക്കുകയാണ്. എന്നുവെച്ചാല് ഇതൊരു മതമല്ല, ഇതെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും തൊട്ട് തീണ്ടി കൂടായ അയിത്തം, വർണ്ണവെറി, അതുപോലെ തന്നെ അറപ്പുളവാക്കിക്കൊണ്ട് ആൾക്കാരനെ ആട്ടിയോടിക്കുക, എന്തിന് അവർണ്ണരനെ സവർണർ മനുഷ്യരായിട്ട് പോലും കാണാതിരിക്കുക, ഇതൊക്കെ കൂടി കൂട്ടിക്കൊഞ്ഞൊരു സംഭവമാണ് ഇന്ത്യയില് ഈ നിരവധി മതങ്ങളായിട്ട് കിടക്കുന്നത്. ഇതിനൊക്കെ കൂടിയിട്ട് ഇതൊക്കെ ഒന്ന് ഒരുമിച്ച് കൂടിയാലാണ് ഇതിൽ വോട്ട് കിട്ടുക. അപ്പൊ അതിനാണ് ഈ ഹിന്ദു 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 പറഞ്ഞിട്ട് ഇങ്ങനെ ഈ 10,000-ക്കണക്കിന് വിഭാഗങ്ങളെ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ അത് കൃത്യമായിട്ട് തെളിഞ്ഞിരിക്കുകയാണ് ഇപ്പൊ ഇവിടെ. അല്ലെങ്കിൽ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക, ഇങ്ങനെ ഒരു പാവപ്പെട്ട നിഷ്കളങ്കയായ ഒരു കുട്ടിയുടെ അന്ത്യകർമ്മത്തിന് ഞങ്ങൾ വരില്ല എന്ന് പറയുന്നവർ എത്ര വലിയ മനുഷ്യ മൃഗങ്ങളായിരിക്കും. ഇത് കാണുന്ന എല്ലാവർക്കും തന്നെ അറിയാം, അതായത് മനുഷ്യത്വം ബാക്കിയുള്ള കുറച്ചെങ്കിലും ബാക്കിയുള്ളവർക്ക് അറിയാം, ഒരു 5 വയസ്സുള്ള കുട്ടി, ആ കുട്ടിയാണെങ്കിൽ ഒരു ഹിന്ദു കുട്ടിയാണ്, അല്ലാതെ ക്രിസ്ത്യൻ കുട്ടിയല്ല, മുസ്ലിം കുട്ടിയല്ല, ഒരു ഹിന്ദു കുട്ടിയാണ്. ആ ഒരു കുട്ടി ഉത്തരേന്ത്യക്കാരിയായി കീഴ്ജാതിക്കാരിയായി എന്നൊക്കെ പറഞ്ഞിട്ട് അന്ത്യകർമ്മം എന്ന് പറഞ്ഞാൽ മരിച്ചു പോയില്ലേ, ആ പാവത്തിനെ മരിച്ചിട്ടുള്ള നല്ല രീതിക്ക് ഒന്ന് പോവാനുള്ള ഒരു വിശ്വാസപരമായ ഒരു കർമ്മം, ഒരു ചടങ്ങ്, അത് പോലും ചെയ്യാൻ തയ്യാറാവാത്തവർ എങ്ങനെയാണ് നമ്മൾ അവരുടെ മനുഷ്യന്മാരെന്ന് വിളിക്കുക? അപ്പൊ ഇതാണ് ഇതിന്റെ ബേസിക് ആയിട്ടുള്ള ഒരു സംഗതി എന്ന് പറയുന്നത്. ഞങ്ങൾ ഹിന്ദുക്കളെ രക്ഷിക്കാൻ വന്നവർ, ഞങ്ങൾ ഹിന്ദുത്വ തീവ്രവാദികൾ, ഹിന്ദുക്കൾക്ക് വേണ്ടി ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല എന്നിട്ടാണ് ഈ വീമ്പളക്കി നടക്കുന്നത്. പിന്നെ നേരത്തെ പറഞ്ഞല്ലോ ഷംസീർ ഗണപതിയെ അവഹേളിച്ചു, അതൊക്കെ നമ്മൾ പറഞ്ഞു പറഞ്ഞ് തളർന്നതാണ്. അത് എന്താണ് അവഹേളനം എന്നൊക്കെ നമ്മൾ ഞാൻ തന്നെ കാണിച്ചതാണ്, ഒരു അവഹേളനം നടത്തിയിട്ടില്ല, അത് മോദിയെയാണ് അവഹേളിച്ചത്, പരിഹസിച്ചത്. എന്തായാലും ഉള്ള മറ്റൊരു സംഭവം, ഒരു മുൻ RSS-കാരൻ സംസാരിക്കുകയാണ്, ആ ഒരു സംഭവം നമുക്കൊന്ന് കേട്ടു നോക്കാം. 7 സ്വയംസേവകന്മാർ ഒരു ഗ്രൂപ്പായി ഗാന്ധിജി ജനിച്ച പോർബന്ദറിനടുത്ത് ഒരു വീട്ടിൽ കയറി, ഗണപതിന്റെ ചിത്രമുള്ള വീട് വെള്ളം കുടിക്കാൻ കയറിയതാ. വാതിൽ മുട്ടിയപ്പോ തുറന്നു വന്നത് ഒരു പൂർണ്ണ ഗർഭിണിയായ ഉമ്മ. കാരണം മുന്നേ താമസിച്ചത് ഹിന്ദു കുടുംബ. അപ്പോ ഇവര് താമസിച്ചപ്പോ ഗണപതിന്റെ ഫോട്ടോ കളഞ്ഞില്ല, അവിടെ തന്നെ വെച്ചു. ഒരു പൂർണ്ണ ഗർഭിണിയായ ഉമ്മ വെള്ളം വേണമെന്ന് പറഞ്ഞു സ്വയം സേവകന്മാർ. ഈ ഉമ്മ പൂർണ്ണ ഗർഭിണിയല്ലേ, പതുക്കെ നടന്ന് അടുക്കളയിൽ ചെന്ന് ഒരു വലിയൊരു പ്ലേറ്റിൽ 7 ഗ്ലാസ് വെള്ളവുമായി തിരിച്ചു വരുമ്പോ ഈ സ്വയം സേവകർക്ക് ഒരു ഫോൺ കോൾ. എന്താ ഫോൺ കോൾ? സ്ത്രീകളെയും കുട്ടികളെയും കണ്ടാൽ വെറുതെ വിടാൻ പാടില്ല. ആ ഉമ്മയുടെ കയ്യിൽ നിന്ന് വെള്ളം വാങ്ങി കുടിച്ച് ആ പൂർണ്ണ ഗർഭിണിയായ ഉമ്മയെ ഇവർ കസേരയിൽ കെട്ടിയിട്ടു. എന്നിട്ട് കൊണ്ടുവന്ന ത്രിശൂലമെടുത്ത് ആ പൂർണ്ണ ഗർഭിണിയുടെ നിറവയറിലേക്ക് ഇങ്ങനെ കുത്തിയിറക്കി ഒരു തിരി തിരിച്ച് പുറത്തേക്ക് എടുത്തു. രക്തം പൊട്ടിയൊലിച്ച് തൽക്ഷണം ആ ഉമ്മ അവിടെ മരിച്ചു വീണു. എന്താ ഉമ്മ ചെയ്ത തെറ്റ്? ഒരു ഇസ്ലാമായി പോയി. ആ ത്രിശൂലത്തിന്റെ മുനമ്പിൽ ആ ഉമ്മയ്ക്ക് ജനിക്കാൻ പോകുന്ന കുട്ടിയുടെ ഭ്രൂണമുണ്ടായിരുന്നു. കണ്ടില്ലേ, ഒരു മുസ്ലിമിന്റെ വീട്ടിൽ പോയി ആ വീടിന്റെ മുമ്പിൽ തന്നെ ഗണപതി ഇരിക്കുന്നുണ്ട്. ഇവര് വലിയ ഗണപതിനെ ആദരിക്കുന്ന ആൾക്കാരാണല്ലോ. എന്നിട്ട് പോലും ആ വീട്ടിലെ സ്ത്രീ മുസ്ലിമാണെന്ന് അറിഞ്ഞത് കൊണ്ട് തന്നെ ആ ഒരു
സ്ത്രീനെ അതിക്രൂരമായിട്ട് തൃശൂലം കൊണ്ട് ഗർഭപാത്രത്തിൽ കൂത്തിയിറക്കി കൊന്നു എന്ന് ഒരു മുൻ RSS കാരനാണ് ഈ പറയുന്നത്. അപ്പൊ ഇതാണ് ഹിന്ദുത്വ തീവ്രവാദി. മറ്റുള്ളത് എന്ന് പറഞ്ഞാല് ഹിന്ദുക്കൾ, അവരാണ് ഇവർക്ക് വോട്ട് ചെയ്യാതിരിക്കുന്നത്. ആ വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ഈ എല്ലാ സർക്കസും ഇവര് കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് പറയാനുള്ളത് വീണ്ടും ഇത് തന്നെയാണ്, മുസ്ലിം ലീഗർ ഇനി നിലത്ത് കിടന്ന് ഉരുണ്ടിട്ട് മാപ്പ് പറഞ്ഞിടും കാര്യമില്ല. ഈ സംഘി ഭീകരർ ഈ ഒരു ഇഷ്യൂ നന്നായിട്ട് തന്നെ കേരളത്തിൽ കൊണ്ടാടും. കാരണം അതിന്റെ വലിയൊരു ലക്ഷ്യം മണിപ്പൂരിൽ നിന്ന് ശ്രദ്ധ തിരിക്കുക, അതേപോലെ തന്നെ മണിപ്പൂരിൽ സംഘികൾ ഒന്നും ചെയ്യുന്നില്ല എന്ന് വരുത്തി തീർക്കുക, മൂന്നാമത്തെ ലക്ഷ്യം എങ്ങനെയെങ്കിലും ഹിന്ദുക്കളെ ഭയപ്പെടുത്തി ഭീഷണിപ്പെടുത്തിയിട്ട് വോട്ട് നേടിയിട്ട് ഈ കേരളത്തിൽ എങ്ങനെയും BJP-നെ ഈ കേരളം ഭരിക്കാനുള്ള ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കുക എന്നതാണ് അവരുടെ ലക്ഷ്യം. അപ്പൊ അതിനുള്ള സർവ്വകളി അവർ കളിച്ചോണ്ടിരിക്കും. ഇനി നമുക്ക് ഇപ്പൊ ഷംസീറിനെ ഇവർ വിമർശിച്ചു, മുസ്ലിം ലീഗിനെ വിമർശിച്ചു, PFI-നെ വിമർശിച്ചു, ഒക്കെ ശരി തന്നെ, നല്ല കാര്യം തന്നെ. പക്ഷെ ഇതേപോലെ സംസാരിക്കുന്ന മുസ്ലിം പേര് ഇല്ലാത്ത ചില ആൾക്കാരുണ്ട്, അവരെ ഈ ഹിന്ദുത്വ തീവ്രവാദികൾ വിമർശിക്കുമോ ഇല്ലേ എന്നതാണ് നമ്മൾക്ക് ചോദിക്കാനുള്ളത്. അതും ശരിക്ക് സംഘി തീവ്രവാദികൾ പറയുന്ന ജയ് ശ്രീറാം ഉണ്ടല്ലോ, ആ ജയ് ശ്രീറാമിനെ കുറിച്ചാണ് ഈ ഒരു വ്യക്തി സംസാരിക്കുന്നത്. ആ സംസാരം കേട്ടുകൊണ്ട് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം. കേട്ടു നോക്കി. ഇന്ത്യ കണ്ടതിൽ വെച്ച് ഏറ്റവും ഹീനനായ ഹീനമായ ഒരു പാരമ്പര്യമാണ് ശ്രീരാമനുള്ളത് എന്ന് 1936 തന്നെ ഡോക്ടർ BR അംബേദ്കർ തുറന്നെഴുതിയിട്ടുണ്ട്. എന്താണ് ശ്രീരാമന്റെ ഗുണം? ഇവരെന്താണ് പറയുന്നത്? ശ്രീരാമൻ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ചെയ്ത ദൗത്യങ്ങൾ നമ്മൾ ഒന്ന് കണ്ണോടിച്ചാൽ നമുക്ക് മനസ്സിലാവും. ഒരു മാതൃകയും അതിനകത്തില്ല. അദ്ദേഹം ആദ്യം ചെയ്ത വീരകൃത്യം എന്ന് പറയുന്നത് ബാലിയെ വധിക്കുകയായിരുന്നു. അതെങ്ങനെയാണ് നിങ്ങൾക്കറിയാം? ഒരു യുദ്ധ പോരാളിക്കും യോജിക്കാത്ത വിധം ഒളിയമ്പെയ്താണ് ബാലിയെ അദ്ദേഹം വധിക്കുന്നത്. അതിനാണോ ഇവർ ശ്രീരാമനെ പൂജിക്കുന്നത്? അതിനാണോ അവർ ശ്രീരാമനെ പൂജിക്കുന്നത്? രാവണന്റെ കോട്ടയിൽ നിന്നും അശോകവനത്തിൽ നിന്നും സീതയെ രക്ഷിച്ചു കൊണ്ടുവരുമ്പോൾ സീതയെ കാണാൻ ശ്രീരാമൻ കൂട്ടാക്കുന്നില്ല. മാത്രവുമല്ല, ഒരു പുരുഷനും ഒരു സ്ത്രീയോടും പറയാൻ മടിക്കുന്ന ഒരു കാര്യമാണ് ശ്രീരാമൻ സീതയോട് പറയുന്നത്. നീ ആരുടെ കൂടെ വേണമെങ്കിലും പൊയ്ക്കോളാണ് പറയുന്നത്. എനിക്ക് നിന്നെ ആവശ്യമില്ല എന്നാ പറഞ്ഞു. ഇക്കാര്യത്തിനാണോ ഞങ്ങൾ ജയ് ശ്രീറാം വിളിക്കേണ്ടത് എന്ന ചോദ്യത്തിന് സംഘപരിവാർ ബുദ്ധിജീവികൾ ഉത്തരം പറയണമെന്ന് ഞാൻ പറയുന്നു. അതുമാത്രമല്ല, അന്ന് അഗ്നിശുദ്ധി വരുത്തിയതിന് ശേഷമാണ് ശ്രീരാമൻ സീതയെ അയോധ്യയിലേക്ക് കൊണ്ടുവരുന്നത്. സീത ഗർഭിണിയാവും. സീത ഗർഭിണിയായത് രാവണനാലാണെന്ന് ആരോ പറഞ്ഞെന്ന് പറഞ്ഞിട്ട് സീത അറിയാതെ സീതയെ കാട്ടിൽ കൊണ്ടുപേക്ഷിച്ച പാരമ്പര്യമാണ് ശ്രീരാമനുള്ളത്. ലവകുശന്മാർക്ക് ജന്മം കൊടുത്ത് 12 വർഷം ജീവിച്ചിട്ടും ഒരിക്കൽ പോലും സീത ജീവിച്ചിരിപ്പുണ്ടോ എന്ന് അന്വേഷിക്കാത്ത മാന്യനാണ് ശ്രീരാമനും. നിങ്ങൾ അറിയണം, ആ ശ്രീരാമനെ ജയ് വിളിക്കാൻ അന്തത്തുള്ള ഒരു ഇന്ത്യക്കാരനും തയ്യാറല്ല എന്ന് നമ്മൾ പ്രഖ്യാപിക്കേണ്ടതുണ്ട്. പുതിയ ജനാധിപത്യത്തിന്റെ ഭാഷ അത് തന്നെയാണ്. അതല്ലെങ്കിൽ സംഘപരിവാർ പറയണം ശ്രീരാമന്റെ ഗുണങ്ങൾ എണ്ണി എണ്ണി സീതയ്ക്ക് വേണ്ടാത്ത രാമനെ ഇന്ത്യക്കാര് ജയ് വിളിച്ചോളെന്ന് പറയുന്ന ആ കുശാഗ്ര ബുദ്ധി ഉണ്ടല്ലോ, അതാണ് ബ്രാഹ്മണ്യം എന്ന് പറയുന്ന കാര്യം. ആ ബ്രാഹ്മണ്യവാദികൾക്കെതിരെ ജനാധിപത്യവാദികൾ ഒറ്റക്കെട്ടായി നിൽക്കണമെന്നാണ് ഈ സമ്മേളനം പ്രഖ്യാപിക്കുന്നത്.